കോടതി മെഡിസിൻ സെഷൻസ് കോടതി ഈ കേസിലെ വിധി പ്രസ്താവം നടത്തിയത് എല്ലാ കുറ്റങ്ങളിൽ നിന്നും താങ്കളെ വെറുതെ വിട്ടിരിക്കുന്നുവെന്ന് മിസ്റ്റർ ഫ്രാങ്കോ മുളയ്ക്കലിനെ കോടതി അറിയിക്കുകയായിരുന്നു. ഒറ്റ വാക്കിൽ കോടതി ആ വിധി പ്രസ്താവം പൂർത്തീകരിച്ചു. തൊട്ടു പിന്നാലെ പുറത്തേക്കെത്തിയ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ തന്റെ സഹോദരനെയും അടുത്ത ബന്ധുക്കളെയും കെട്ടിപ്പിടിച്ച് പൊട്ടി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വലിയ സന്തോഷത്തോടുകൂടി ബിഷപ്പ് പുറത്തേക്ക് ഇറങ്ങി ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഷപ്പ് പിന്നീട് കോടതിയിൽ നിന്ന് കോട്ടയം കളക്ടറേറ്റ് ഉൾപ്പെടുന്ന കോടതി കോംപ്ലക്സിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ വിധിന്യായം കേൾക്കുന്നതിന് വേണ്ടി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലും അടുത്ത ബന്ധുക്കളും കോട്ടയത്തെത്തിയിരുന്നു. അവിടെ നിന്ന് രാവിലെ 9 മണിയോടുകൂടി തന്നെയാണ് ബിഷപ്പ് കോടതി കോംപ്ലക്സിനുള്ളിൽ എത്തിയത്. 1 മിനിറ്റ് കൊണ്ട് തന്നെ കോടതി ആ വിധി പ്രസ്താവം പൂർത്തീകരിച്ചു. എല്ലാ കുറ്റങ്ങളിൽ നിന്നും താങ്കളെ വെറുതെ വിടുന്നു എന്നത് കോടതി അറിയിച്ചു. ആ വിധി പ്രസ്താവം വന്ന് നിമിഷങ്ങൾക്കകം തന്നെ ഫ്രാങ്കോ മുളയ്ക്കൽ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. 13 തവണ പീഡിപ്പിച്ചു വന്ന കേസ്, ബലാത്സംഗം അധികാരം ഉപയോഗിച്ച് സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കൽ തുടങ്ങിയ 7 വകുപ്പുകളായ അതിഗുരുതരമായ കേസുകൾ, കൂറുമാറാത്ത സാക്ഷിമൊഴികൾ, 10 രഹസ്യമൊഴികൾ, ഇതൊന്നും പ്രോസിക്യൂഷൻ സഹായത്തിനെത്തിയില്ല എന്നാണോ അബിനിൽ? പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങളൊന്നും തന്നെ കോടതി മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹാഷ്മി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ IPC 376 പ്രകാരമുള്ള 2 കുറ്റകൃത്യങ്ങളാണ്. ആ 2 കുറ്റകൃത്യങ്ങളും കോടതി മുമ്പാകെ തെളിയാതിരിക്കുന്നതിന് ഒരു പ്രധാന കാരണമായി നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടത് അത് ഈ ഹാഷ്മി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 2014 മുതൽ 2016 വരെ 13 തവണ കുറവിലങ്ങാട് മഠത്തിലെ മുറിയിൽ വെച്ച് ഈ ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന വാദം അത് കോടതി മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല എന്നത് തന്നെയാണ്. കാരണം 13 തവണ പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ ബലാത്സംഗം നടന്നതായി കുറ്റപത്രത്തിൽ ആരോപിക്കുന്നത്. അത് ഒരു അവിശ്വസനീയമായ കാര്യമായി കോടതി വിലയിരുത്തിയിരിക്കാനുള്ള സാധ്യതയാണുള്ളത്. ആ കുറ്റപത്രത്തിന്റെ പൂർണ്ണരൂപം പുറത്തേക്ക് വരുമ്പോൾ മാത്രമേ ഇക്കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. ഏതൊക്കെ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ വെറുതെ വിട്ടിരിക്കുന്നത് എന്നത് ആ കുറ്റപത്രത്തിന്റെ പൂർണ്ണരൂപം, ക്ഷമിക്കണം, വിധിന്യായത്തിന്റെ പൂർണ്ണരൂപം വായിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നമ്മൾ സാമാന്യ ബുദ്ധിയിൽ മനസ്സിലാക്കേണ്ടത് ഈ IPC 376 അതായത് ബലാത്സംഗ കുറ്റം നിലനിൽക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി കോടതി വിലയിരുത്തിയിരിക്കാനുള്ള സാധ്യത ഈ 2 വർഷം. പക്ഷേ 39 സാക്ഷികൾ 25 പേർ കന്യാസ്ത്രീകളിലെ പിന്നിൽ 11 പേർ വൈദികരല്ലേ? അതായത് ഈ പരിസരവുമായൊക്കെ നേരിട്ടോ അല്ലാതെയോ ഒക്കെ അടുത്തറിയാവുന്ന അടുത്ത ബന്ധമുള്ളവരായിരുന്നില്ലേ സാക്ഷികൾ? കൂറുമാറാത്ത സാക്ഷികളായിരുന്നില്ലേ അവർ? ആ സാക്ഷിമൊഴികൾ പ്രോസിക്യൂഷൻ എന്തുകൊണ്ട് സഹായകരമായില്ല എന്നത് വരുമണിക്കൂറിൽ എന്തായാലും ചർച്ചയാവില്ലേ പിന്നിൽ? തീർച്ചയായും അത് പ്രോസിക്യൂഷൻ വരുമണിക്കൂറുകളിൽ ചർച്ചയാക്കും. സ്വാഭാവികമായും ഇത്ര ഒരു പ്രധാനപ്പെട്ട കേസായതുകൊണ്ട് തന്നെ അതിൽ അപ്പീൽ പോകാനുള്ള സാധ്യതകളുമുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ 39 സാക്ഷികളാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്നുണ്ടായത്. ആ 33 സാക്ഷികളും കോടതിയിൽ കൃത്യമായി സാക്ഷിമൊഴികൾ പറഞ്ഞിരുന്നു. ആരും തന്നെ കൂറുമാറിയിരുന്നില്ല. പക്ഷേ കോടതിക്ക് മുമ്പാകെ എത്തിയ തെളിവുകൾ, ആ തെളിവുകൾ കോടതിക്ക് വിശ്വസനീയമായി തോന്നിയിട്ടില്ല എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്മേൽ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ, ആ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ തെളിയിക്കുന്നതിനാവശ്യമായ ഒരു തെളിവുകളായി ആ സാക്ഷിമൊഴികൾ മാറിയിട്ടില്ല എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് ബലാത്സംഗ കുറ്റം തന്നെയാണ്. ആ ബലാത്സംഗ കുറ്റം നിലനിൽക്കണമെങ്കിൽ അതിന് കൃത്യമായ കാര്യകാരണങ്ങൾ വേണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേസിലെ 1-ാമത്തെ സാക്ഷിയായ ഈ സംഭവത്തിലെ പരാതിക്കാരിയായ കന്യാസ്ത്രീ തന്നെയാണ്. അവർ കൃത്യമായും മൊഴി നൽകിയിരുന്നു. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ ആ കുറവിലങ്ങാട് മഠത്തിനുള്ളിൽ ഒരു ബലാത്സംഗം ഈ ബിഷപ്പിന്റെ ഭാഗത്ത് നിന്ന് കന്യാസ്ത്രീമേലിന്റെ മേൽ ഉണ്ടായിട്ടില്ല എന്നതാണ് കോടതി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാ കുറ്റകൃത്യങ്ങളിൽ നിന്നും ഇപ്പോൾ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. 7 കുറ്റങ്ങളാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ചുമത്തിയിരുന്നത്. അതിൽ ബലാത്സംഗ കുറ്റത്തിന് പുറമെ IPC 376 ക്യാപിറ്റൽ സി കൂടി ചുമത്തിയിരുന്നു. അതായത് ഈ കേസിലെ ഈ ബലാത്സംഗം നിലനിന്നില്ല എങ്കിൽ പോലും ഒരു മേലധികാരിയുടെ അധികാരം ഉപയോഗിച്ച് തനിക്ക് കീഴിലുള്ള ഒരു വ്യക്തിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുക എന്നതാണ് IPC 376. ഞാൻ വളരെ പെട്ടെന്ന്, എന്തായാലും ഫ്രാങ്കോ മുളയ്ക്കലിനെ കോടതി വെറുതെ വിട്ടു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.